വെൽക്കം ടു ചാനൽ. അപ്പൊ ദാ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ നിങ്ങൾക്ക് ഈ നമ്മുടെ അരിയിലും എടുക്കലും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഇന്നിപ്പോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ ഡിസംബർ മാസത്തിലേക്ക് കടന്നു അല്ലേ? ആ ഡിസംബർ മാസം, ക്രൈസ്തവരെ സംബന്ധിച്ച് ഡിസംബർ മാസം എന്ന് പറയുന്നത് ഒരു നോമ്പ് കാലഘട്ടമാണ്. അപ്പോ 1 മുതൽ 25 വരെ ഒരുപാട് ആളുകൾ നോമ്പെടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നോമ്പെടുക്കുന്നവർക്ക് മാത്രമല്ല കേട്ടോ അമ്മേ, അല്ലാത്തവർക്കും വെജിറ്റേറിയൻസിന്, അല്ലേ? അതെ അതെ, അത് ഭയങ്കര പോയിന്റ് ആണ് കേട്ടോ. വെജിറ്റേറിയൻസിന് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോ ഞാൻ ഒരുപാട് നാളായിട്ട് നമ്മളിത് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ അമ്മോട് പറയുന്നു ഇതൊന്ന് ചെയ്യാം, കാരണം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല കേട്ടോ. കാരണം അറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം, പക്ഷെ അമ്മയ്ക്ക് കുറച്ചും കൂടെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അമ്മേനെ ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന, കാരണം മറ്റന്നാൾ ഞാൻ ഷൂട്ടിന് പോകുന്ന ട്രിവാൻഡ്രത്തേക്ക്. താങ്ക് യു സോ മച്ച് ചേട്ടാ. നമ്മളെന്ന് പറയുന്ന എൻ്റെ പുതിയ സീരിയൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ ഒത്തിരി പേരുടെ വിഷസും പ്രാർത്ഥനകളും ഒക്കെ അറിയിച്ച് ഒരുപാട് മെസ്സേജ് വന്നു. താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. അപ്പോൾ ദാനി ഇപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് തുടങ്ങാം. വേഗം ഞാൻ കാണിച്ചു തരാം മെയിനെ കറി ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. വേഗം ഇത് കുറച്ചും കൂടെ ഒന്ന് അരിയാനുണ്ട്, ഒന്ന് അരിഞ്ഞ് തീർത്തോട്ടെ. മീൻ കറി വെജിറ്റേറിയൻസിന് പ്രത്യേകിച്ച് കേട്ടോ, മീൻ കറി ഒക്കെ നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പം വെജിറ്റേറിയൻസിന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടിയാണ്. അപ്പൊ നമുക്ക് തേങ്ങാ കൊത്ത് അതേ ഷേപ്പിൽ തന്നെയാണ്, നമുക്ക് പടവലങ്ങി ഇതുപോലെ കുഞ്ഞു രണ്ടും ഒരേ വലിപ്പത്തിൽ തന്നെ അരിയാം, സ്ക്വയറിൽ നീട്ടി അരിയാം, ഇതുപോലെ അരിയണം അല്ലേ? ഇതുപോലെ അരിയാം, അരിഞ്ഞു വെക്കാം. പിന്നെ ആവശ്യത്തിന് മീൻകറി വെക്കുന്ന പോലെ തന്നെ അല്ലേ മുളക്, അതുണ്ടല്ലോ നമ്മൾ ആ നീള മുളക്, ഈ മുളകിന്റെ പേരെന്താന്ന് എനിക്ക്, ഉണ്ടമുളക് അതിനി വേറെ പേരുണ്ടോ? ഞാൻ ഒട്ടുമിക്ക കറികൾക്കും കാളനൊക്കെ വെക്കുമ്പോ ഉണ്ടമുളക് ഇടുമ്പോ നല്ലൊരു ടേസ്റ്റ് അല്ലേ. ഇപ്പൊ നീളമുളകിന്റെ നമ്മളിപ്പോ സവോള നിർത്തിയിട്ട് ഉള്ളിയിലേക്ക് കടന്ന പോലെ തന്നെ ആ മുളക് അധികം ഉപയോഗിക്കാണ്ട് ഈ മുളകിലേക്കാണ് കിടക്കുന്നത്. നമ്മൾ മീൻകറി എങ്ങനെയാണ്, ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന എല്ലാ ഡിഷുമേ നമ്മുടെ ചെയ്തിരിക്കുന്ന എല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പൊ ഭയങ്കര സിമ്പിൾ ആണ്, നമ്മൾ എങ്ങനെയാ മീൻകറി വെക്കുക അതേ രീതി തന്നെയാണ്. അപ്പൊ എക്സ്ട്രാ നമ്മൾ ഈ തേങ്ങാക്കൊത്തും പടവലങ്ങി ഇടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആവശ്യത്തിന് നമ്മുടെ ഞങ്ങളിപ്പോ കുറച്ച് ക്വാണ്ടിറ്റി ആട്ടോ വെക്കുന്നുള്ളൂ, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പടവലങ്ങ, ഇളം തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇത്രയും ഐറ്റംസ് കടുക് താളിക്കാനുള്ളതാണ് കേട്ടോ. കടുക് വേണം, ചുമന്നുള്ളി വേണം, കറിവേപ്പില വേണം, വറ്റൽ മുളക്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ ഇത് ഉടമ്പുളി സിറപ്പാണേ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ കറി വെക്കാനായിട്ട് ആവശ്യമുള്ളത്. സിറപ്പ് ഒഴിക്കണം, സിറപ്പ് ഒഴിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ഇതിനകത്തുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മള് സാധാരണ കറികൾക്കൊക്കെ അരപ്പ് ഒട്ടുമിക്ക കറികൾക്ക് മൂപ്പിച്ചിട്ടല്ലേ ചെയ്യാം, ഇതൊന്നും മൂപ്പിക്കണ്ട. ഒരു സ്പൂൺ കുറച്ച് ഒഴിക്കുക, ഈ സിറപ്പാവുമ്പോ അധികം ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. നല്ല സിറപ്പല്ലേ ഇത്, നമുക്ക് പിന്നെ ക്വാണ്ടിറ്റിയും കുറവായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് തേങ്ങാക്കൊത്ത് അതിനകത്തേക്ക് ഇടുകയാണ്. ഇതിൽ കിടന്ന് ഈ പുളിയിൽ കിടന്ന് തേങ്ങാക്കൊത്ത് നന്നായിട്ട് വേവാം. തേങ്ങയാണെങ്കിൽ കുക്കറിൽ ഒരു 8-10-12 വിസിൽ അടിച്ചിട്ട് ഈ സിറപ്പിൽ ഒഴിച്ചിട്ട് തേങ്ങ ഇടണം. എന്നിട്ട് ഒരു 8-10 വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ചെറുതായിട്ട് അതെന്ന് ഒരു ശരിക്ക് പിടിക്കുമല്ലേ. അതെ, അതിനകത്തേക്ക് പിടിച്ചിട്ട് ഒരു പൊട്ട് മതിയേ, ചെറുതായിട്ട് മതി. തേങ്ങയ്ക്ക് അങ്ങനെ അധികം വേണ്ടല്ലോ. ഇതൊന്ന് അടച്ചു വെക്കാൻ പറ്റുമോ? നമ്മളിപ്പോ തേങ്ങ അടച്ചു വെച്ച് വേവിക്കാണ്. ഇതിപ്പോ ഇളം തേങ്ങ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചട്ടിയിൽ വെക്കണത്. അല്ലെങ്കിൽ നമ്മൾ നല്ല തേങ്ങയാണെങ്കിൽ, മൂത്ത തേങ്ങയാണെങ്കിൽ കുക്കറിൽ ഒരു 8-10-12 വിസിൽ കേട്ടിട്ട് ഈ സിറപ്പ് ഒഴിച്ചിട്ട് വേവിക്കാം. വേവിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കാം, പുളി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ, അത് അങ്ങനെ ഭയങ്കര കറുപ്പുമാവും. വെള്ളം തിളപ്പിച്ച് അതിന്റെ സിറപ്പ് എടുത്തിട്ട് കുക്കറിൽ ഒഴിക്കാം, എന്നിട്ട് വിസിൽ അടുപ്പിച്ച് നിങ്ങൾ വേവിക്കാം. പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ തേങ്ങാക്കൊത്തിലേക്ക് ആ പുളി അങ്ങ് പിടിക്കും, പെട്ടെന്ന് പിടിക്കും. അപ്പൊ നമുക്ക് ഈ തേങ്ങാക്കൊത്ത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും.
ചോറിന്റെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു അമ്മ ഒരുപാട് പേർക്ക് ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും ഈ നോമ്പ് എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്. ഇപ്പൊ ഞങ്ങള് ക്രൈസ്തവ ആചാര പ്രകാരം വിശ്വാസ പ്രകാരമൊക്കെ നോമ്പെടുക്കുക, ഉപവസിക്കുക, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക, ദാനധർമ്മം ചെയ്യുക, നമ്മളെയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിനെ കൂടുതൽ പ്രീതിപ്പെടുത്തുവാനും ദൈവത്തിനോട് അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെറിയ ചെറിയ സഹനങ്ങളാണ്. ഇപ്പൊ കുറെ ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ ഞാൻ ചോദിച്ചു എന്തിനാ കുമ്പസരിക്കുന്നത്, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാ നോമ്പെടുക്കുന്നത്. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എല്ലാ പിള്ളേരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നോമ്പെടുക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും എടുക്കാവോ എന്നൊക്കെ. ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചത് ഹിന്ദു കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ടമ്മേ എല്ലാവർക്കും നോമ്പെടുക്കാൻ പറ്റുമോ എന്നൊക്കെ. നമ്മള് നമുക്കൊരു വെള്ളിയാഴ്ചയൊക്കെ കുർബാന ഉണ്ടല്ലോ, സ്കൂളില് കുർബാന ഉണ്ട്, ആ സമയത്തൊക്കെ ചോദിക്കും. അപ്പം എല്ലാവർക്കും നോമ്പെടുക്കാം കേട്ടോ, ആർക്കും നോമ്പെടുക്കാം. അങ്ങനെ ക്രിസ്ത്യൻസിന് മാത്രം നോമ്പെടുക്കുക, മുസ്ലിംസിന് മാത്രം നോമ്പെടുക്കുക, അങ്ങനെ ഒന്നുമില്ല അല്ലെ. എല്ലാ മതക്കാർക്കും നോമ്പെടുക്കാം. നോമ്പെടുക്കുന്നതിന്റെ കാര്യം ഇതാണ്, നമ്മളെ ദൈവത്തിനോട് കൂടുതൽ അടുത്ത് നിൽക്കുക എന്നാണ്. ഇതുകൊണ്ട് നമ്മളെ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിനോട് നമ്മൾ കൂടുതൽ അടുക്കുന്നത്. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോ ഇതെല്ലാം പാലിച്ചു പാലിച്ചങ്ങ് പോകും, വലുതായി കഴിയുമ്പോഴാണ് നമുക്കൊരു മടി. അപ്പൊ നമ്മളെ ഇങ്ങനെ പ്രയറും കാര്യങ്ങളും ചർച്ച ചെല്ലുമ്പോഴും ഒക്കെ ഇത് തന്നെയല്ലേ പറഞ്ഞുതരുന്നത്. ഈ വെള്ളം എങ്ങനെ കണ്ടോ, ഇതിങ്ങനെ വറ്റി വരണ പാകത്തില് നമ്മൾ ഈ പടവലങ്ങ ഇട്ട് കൊടുക്കും. പടവലങ്ങയിലേക്കും ഇത് പിടിക്കണം, ഒത്തിരി വറ്റിക്കരുത് അല്ലേ. ഈ തേങ്ങാക്കൊത്താവുമ്പോ കുറച്ച് അധിക സമയം വിസിലടിക്കേണ്ട വരും. അതിട്ടോ അനി, ഇതിനകത്തേക്ക് പച്ചമുളക് ഇട്. അത്ര ഇട്ടോ, അത്ര വേണ്ട, മറ്റേതും കൂടെ ഇടുന്നുണ്ടല്ലോ. ഇത് നമ്മൾ നീളം നല്ല എരിവുള്ള മുളകാണേ. ഉപ്പ് വേണേ, ഇതിപ്പോ പടവലങ്ങയിലേക്ക്. ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ അരപ്പൊന്നും നമ്മൾ മൂപ്പിക്കണ്ട, മൂപ്പിക്കാതെ തന്നെ ഈ മുളക് പൊടി ഇടണം. രണ്ട് സ്പൂൺ നമ്മുടെ എരിവനുസരിച്ച്. ഇതിന് കാശ്മീരിക്ക് അധികം എരിവില്ലല്ലോ. പിന്നെ വേണ്ട, ഇഞ്ചി ഒന്നുമില്ല ഇതിനകത്ത്, ഭയങ്കര ഈസിയാണ്. പക്ഷെ ഈ പുളി അങ്ങ് വരുമ്പോ ഭയങ്കര ടേസ്റ്റാ അതിന്. ഒരു സ്പൂൺ, ഒരു സ്പൂൺ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഇടാൻ പോവാണ്. നമ്മളുടെ ആ ഒരു ടേസ്റ്റും ഉള്ളതൊക്കെ അനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇതൊന്ന് വീണ്ടും അടച്ചു വെച്ച്, വീണ്ടും അടച്ചു വെച്ച് വരും. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് ഇടരുത്. തേങ്ങ ചെറിയ തീയില് പടവലങ്ങ പെട്ടെന്ന് വെന്തോ കിട്ടിക്കോളും, പെട്ടെന്ന് വേവുമല്ലോ. ഇതിങ്ങനെ കുഴഞ്ഞല്ലേ, ആ പുളിയുടെ വെള്ളം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇനി നമുക്ക് ഇത്തിരി വെള്ളവും കൂടെ വേണം. പടവലങ്ങ പടവലങ്ങ ഇത് വെന്തട്ടില്ല കണ്ടോ, അല്ല അതിന്റെ വെള്ളം ഇറങ്ങി വരുമല്ലോ. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം മതിയാ, പടവലങ്ങ വേവാനുള്ള ഒരു വെള്ളം മതി കേട്ടോ. ഇത് നന്നായിട്ട് വേവട്ടെ, അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ വേവിക്കാം. ഈ ഇറച്ചി പിള്ളേർക്കൊക്കെ ഒരു ഡൗട്ട് ഉള്ളതാണ്, ഇറച്ചി മീന് മാത്രം ഇതൊക്കെ എന്തിനാ, ഇത് മാത്രം അങ്ങനെയല്ല കേട്ടോ. നമ്മൾ അച്ഛന്മാരൊക്കെ പറഞ്ഞു തരാറില്ലേ, നമുക്ക് എന്താണ് പ്രായത്തിലും, ഒരച്ഛൻ പറഞ്ഞതാണ്, ഓരോ പ്രായത്തിലും നമുക്ക് ഓരോ താല്പര്യങ്ങളായിരിക്കും, ഓരോ താല്പര്യങ്ങളായിരിക്കും. ഇപ്പൊ ഇറച്ചി മീനും മുട്ട ഇതെല്ലാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, നമ്മൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മളെ ഹൃദയ മനസ്സിൽ ഓരോരുത്തരോട് ദേഷ്യവും കുശുമ്പും കുറ്റം പറച്ചിലും ഇതെല്ലാം ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ നോമ്പെടുത്തിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ആരോടെങ്കിലും നമുക്ക് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സാധിക്കുന്നവര് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പം
കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അവർക്ക് മിഠായികളോട് അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ചോക്ലേറ്റ്, കേക്ക്സ്, ഐസ്ക്രീം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരൊന്ന് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പേരൻസ് ഇപ്പോഴേ ശീലിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 25 ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. അത് കൂടുതൽ ഈശോയുടെ കഥകളിലൂടെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഈശോ കാരണം നമുക്ക് ഇത്രയും വേദന സഹിച്ച് ഈശോ കുരിശിൽ, അപ്പൊ നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെങ്കിലും ചെയ്ത് ഈശോയുടെ അടുത്ത് നിൽക്കണം എന്നൊക്കെ അവർ ഒരു 25 ഈശോയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത്. ഇപ്പൊ എനിക്കൊക്കെ ഇറച്ചി ഉപേക്ഷിക്കാൻ പറഞ്ഞു എനിക്കൊരു ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതേസമയം നമുക്കൊരു കാളനോ ഒരു പുളിശ്ശേരിയോ ഒക്കെ വേണ്ടെന്ന് നോക്കിയാൽ 25 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നമ്മള് ഒഴിവാക്കുക. നമുക്ക് എന്താണോ, ചിലവർക്ക് സിനിമ കാണാനായിരിക്കും താല്പര്യം, അതിനോടായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പൊ ആ ഒരു 25 ദിവസം അവർ അതൊന്ന് ഒന്ന് മാറ്റി കൂടുതൽ പ്രയർ ചൊല്ലാനൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെ നമുക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ഏത് ഓരോ പ്രായത്തിലും നമുക്ക് ഓരോ താല്പര്യമായിരിക്കും. അപ്പൊ അതെന്താന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി അത് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അതൊന്ന് മാറ്റി വെച്ച് കൂടുതൽ പ്രാർത്ഥനയിലേക്ക് വരിക എന്നുള്ളതാണ് ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ നമ്മളുടെ വീട്ടിലുള്ള കുട്ടികളെയൊക്കെ ഒന്ന് ഒന്ന് പരിശീലിപ്പിച്ചു കൊണ്ട് വന്നാൽ അവർക്ക് വലുതാവുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. കടുക് പൊട്ടിക്കാനുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. ഇത് വെള്ളം വറ്റി കണ്ടോ, മീൻകറിയുടെ ടേസ്റ്റ് കണ്ടോ, ഇതിങ്ങനെ കുഴഞ്ഞ് നല്ല രസമായിട്ട് വരും. മീൻകറിയുടെ അസാധ്യ സ്മെല്ലാണ് കേട്ടോ തുറക്കുമ്പോ വരണേ. കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ വറ്റിയിരിക്കണം, ഇച്ചിരി ചാറും ഇച്ചിരി കുഴഞ്ഞ പോലെ ഭയങ്കര ഡ്രൈ ആക്കല്ലേ. ചൂപ്പും കൂടെ വേണം, ചൂപ്പും കൂടെ വേണം. ആ പുളി ശരിക്കും പിടിച്ചിട്ടുണ്ട്, സിറപ്പായതുകൊണ്ട് അത് കടുക് പൊട്ടിക്കാനുള്ള കാര്യങ്ങൾ നോക്കാല്ലേ. കടുക് പൊട്ടിക്കാൻ അസഹിപ്പിച്ചു, പടച്ച് വെച്ചാൽ വേവ് ഒത്തിരി. എണ്ണ ഒഴിക്കുകയാണ് കടുക് പൊട്ടിക്കാനുള്ള കാര്യങ്ങൾ. ഇത് ഓഫ് ചെയ്തു കേട്ടോ. നമ്മൾ ചാറുകറി ഒക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഉള്ളിയിട്ടിട്ട് അപ്പൊ തന്നെ ഇളക്കരുത്. അപ്പൊ അതിങ്ങനെ അടിയിലേക്ക് താണ് പോകും കടുകൊക്കെ. ഇതിപ്പോ ഭംഗിയായിട്ട് വന്നിട്ട് ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മളിങ്ങനെ സംസാരിച്ചു നിന്നുകൊണ്ടാണ് ഇത്രയും ഇതായത്. ഇത് ചെയ്തു വരുമ്പോ ഭയങ്കര ഈസിയാണ്. കുക്കറിലേക്ക് ആണെങ്കിൽ മൂത്തതാണെങ്കിൽ തേങ്ങ മൂത്തതാണെങ്കിൽ പെട്ടെന്ന് തീരും. നമ്മള് മീൻകറി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതേ ടേസ്റ്റിൽ തന്നെയാണ്. പിന്നെ ഇതിന്റെ പച്ചമുളകൊക്കെ കണ്ടോ ഇങ്ങനെ വാടി. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, കാരണം ഈ നോമ്പ് കാലത്ത് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു കറി പ്രസന്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതെ, അമ്മച്ചീനെ പ്രത്യേകം ഈ സമയത്ത് ഞാൻ ഓർക്കാണ്. പ്രത്യേകിച്ച് 50 നോമ്പിന്റെ സമയത്ത് ഇത് ഈ കറി വളരെ ഉപകാരപ്പെടും കേട്ടോ. കാരണം നമ്മള് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നമുക്ക് ഇച്ചിരി മീൻകറിയും ഇച്ചിരി ബീഫ് പറ്റിച്ചോലത്തിയതും ഇച്ചിരി കോഴിയിറച്ചിയൊക്കെ പ്രത്യേക ഒരു സുഖമാണല്ലോ. ഈ 50 ദിവസം അങ്ങോട്ട് നീങ്ങി പോവാനും ഇച്ചിരി ബുദ്ധിമുട്ടാ. അത് നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു ഒരു നമ്മളുടെ സൈഡിൽ ഒരു ചെറിയ സഹനമാണ്. ഏതാണോ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ കുറച്ച് ദിവസമാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കുഞ്ഞുങ്ങളെ യാത്രകളാണെങ്കിലും നമ്മൾ അതൊന്ന് ഒഴിവാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഇഷ്ടം എന്താണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. കുഞ്ഞുങ്ങളോടാണെങ്കിലും നമ്മൾ ഒരു 5 ദിവസം, അപ്പൊ അത് നോമ്പ് എന്താന്നുള്ളത് മനസ്സിലാവും. അവർക്ക് അത് ശരിക്കും മനസ്സിലാവുകയും ചെയ്യും. ഈ ഒരു പ്രായത്തിലെ നമ്മൾ അത് ശീലിപ്പിക്കുകയാണെങ്കിൽ 5 ദിവസം അവർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ മിഠായിയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച്. അപ്പൊ എന്തായാലും ഈ കറി കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു, ഇത് വെജിറ്റേറിയൻസിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ. കാരണം അവർക്ക് നോൺ വെജിന്ന് വെജിലേക്ക് പോയവർക്ക് പെട്ടെന്ന് ആ ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ, ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ കഴിച്ചു നോക്കട്ടെ. അല്ല, കാണുമ്പോ തന്നെ നമുക്ക് അറിയാം ആ ഒരു കറിയുടെ നല്ല റെഡ് കളറും. പുളിക്കറിയോട് താല്പര്യമുള്ളവർക്ക് പിന്നെ പുളി ഭയങ്കര ഇഷ്ടമായിട്ടും ഇഷ്ടപ്പെടും അല്ലേ. പറഞ്ഞില്ല അതെയാ പുളിയൊക്കെ. കാരണം നമ്മള് പിന്നെ
പുളി ആന ഓൾറെഡി ആ സിറപ്പ് ഒഴിക്കുന്നോണ്ട് പെട്ടെന്ന് പിടിയും. ഇളം തേങ്ങയായിരുന്നല്ലോ. ആ തേങ്ങാക്കൊത്തിനും ഒക്കെ നല്ല പുളി ഇതുണ്ടല്ലോ. നിങ്ങള് നല്ല വെന്ത ചോറിന്റെ കൂടെ ഇത് നടുക്കോട്ടിട്ടിട്ട് ഓ അങ്ങനെ കഴിച്ചു നോക്കൂ. ഭയങ്കര ചപ്പാത്തി ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാം. ഞാൻ താല്പര്യമുള്ളവർക്ക് എനിക്ക് പിന്നെ ഈ പുളി ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചപ്പാത്തിയുടെ കൂടെയും ഇത് കഴിക്കാറുണ്ട്. അടിപൊളി കറിയാണ് ഈ റെസിപ്പി. നിങ്ങൾക്ക് എന്തായാലും ഇത് ഭയങ്കര ഒരു വെറൈറ്റി ഡിഷാണ് കേട്ടോ ഞങ്ങളുടെ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് അമ്മ. അപ്പം നമ്മൾ അടുത്ത നല്ലൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അതുവരെയും എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു.